അവർ വിളിച്ചിട്ട് ഇങ്ങോട്ട് വിടുമ്പോഴേ പൈസ വാങ്ങിച്ചു വെച്ചു. എന്ത് ചെയ്യണം പറയുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ എടുത്ത് ഒരു 100 രൂപ വാങ്ങിച്ചു കൈ. I request all school teachers and respective coordinators to please take the children to the beach front for flagging off the event by honorable chief guest. കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടോ? ഇവിടുന്ന് കാണാൻ കാഴ്ചയാണ്. അവർ വിളിച്ചിട്ട് ഇങ്ങോട്ട് വിടുമ്പോഴേ പൈസ വാങ്ങിച്ചു വെച്ചു. എന്ത് ചെയ്യണം പറയുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ എടുത്ത് ഒരു 100 രൂപ വാങ്ങിച്ചു വരും. ഇപ്പം നമ്മൾ നിങ്ങൾ കഴിച്ച് കഴിഞ്ഞ് ഈ സാധനമായിട്ട് തിരിച്ച് വന്നാൽ ആ 100 രൂപ കിട്ടും. ഒരു ദിവ്യാംഗം നമുക്ക് കല്ല് കിട്ടും. അതിന് നമ്മുടെ ആൾക്കാരായിരുന്നു പ്രോജക്റ്റ് തിരിച്ച് വൃത്തികേടാക്കാൻ. ഒരു പ്ലാസ്റ്റിക് കവറുമായിട്ട് വന്നാൽ 100 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് അതും കൊണ്ടുപോകും. പഞ്ചായത്ത് പേപ്പർ കവർ, പഞ്ചായത്ത് പ്രോജക്ട് വെക്കാം, പഞ്ചായത്ത് പ്രോജക്ട്. എന്നിട്ട് ദിവ്യാംഗന്മാർക്ക് അതിനുള്ള കേബിൾ കൂടെ അവരുടെ പൈസ വാങ്ങിച്ചു. ആ പ്ലാസ്റ്റിക് കവറുമായിട്ട് വന്നാൽ അന്നേരം ഉറപ്പ് വരുത്തണം ഒരു പ്ലാസ്റ്റിക് കവറേ ഉള്ളൂ എന്ന്. കാരണം ഒരാൾ ചിലപ്പം ഒരു കവറിനകത്ത് ഒരെണ്ണം കൂടി ഇട്ടിട്ട് കൊടുത്തിട്ട് പോകും, രണ്ടാക്കി കൊണ്ടുവരും, 200 രൂപ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അതൊക്കെ സൂക്ഷിക്കണം. അത് വേറെ രീതിയിൽ ബീച്ചിൽ കാണാൻ വരുന്ന സമയത്ത് അവർ ബീച്ചിൽ നിന്ന് വേസ്റ്റ് കൊണ്ടുവരും. ഇതിപ്പോ വന്ന പോലത്തെ വെച്ചാൽ അത് ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഓരോ പഞ്ചായത്തും കടലോരം ഉണ്ടാവില്ല. 60% ഒഴിവാക്കണം. പക്ഷെ പഞ്ചായത്ത് പ്രോജക്ട് അങ്ങനെ കര നശിപ്പിക്കാൻ വരുന്ന ആരും ഇങ്ങോട്ട് സുഖം കൊള്ളാൻ തരണ്ടോ? അങ്ങനെ വന്നാൽ എന്തോന്നാ പറയാം. ഇനി വീട്ടേ ആയിട്ട് ആരും ഇങ്ങോട്ടും പറയാം. കച്ചവട സ്ഥാപനങ്ങളും അപ്പുറത്ത് വെച്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ പറയൂ കേട്ടോ. അതില്ല ഡീഗ്രേഡ് പോവാം. അപ്പൊ എനിക്ക്
ഒന്ന് ആ കുട്ടികളെ ഒന്ന് പോയി കവർ ചെയ്യുക, ഇല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമാണ് അല്ലേ. അവരാണ് ശരിക്കും പണിയെടുക്കുന്നത്. ഞാൻ തുടങ്ങി വയ്ക്കാൻ പറ്റുന്നുണ്ട്. ഏത് 13 ഒക്ടോബർ 13 ഉച്ച